ക്രിസ്റ്റഫർ മമ്മൂട്ടി അഭിനയിച്ച് ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത് ഉദയകൃഷ്ണ തിരക്കഥ എഴുതിയ ക്രിസ്റ്റഫർ എ ബയോഗ്രഫി ഓഫ് എ വിജിലന്റ് കോപ്പ്. ഒന്നാമത്തെ കാര്യം, ഇത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എനിക്ക് കണ്ടിട്ട് എങ്ങനെയാണ് തോന്നിയത് അതാണ് ഞാൻ പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്, ഇഷ്ടപ്പെടാതിരിക്കാനും ചാൻസ് ഉണ്ട്. പടം നിങ്ങൾ ട്രെയിലർ കണ്ട പോലെ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിട്ടാണ് ഉള്ളത്. പക്ഷേ ത്രില്ല് അടുപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ടും ത്രില്ല് അടുപ്പിക്കുന്നില്ല. എനിക്ക് ഒരു ത്രില്ല് അടുപ്പിക്കുന്നില്ല. ചുമ്മാ ആ തിയേറ്ററിൽ പോയിരുന്നു, രണ്ടര മണിക്കൂറോളം ഉണ്ട്, രണ്ടര മണിക്കൂർ കൂടുതൽ ഉണ്ട് തോന്നുന്നു. ഓക്കെ, രണ്ടര മണിക്കൂർ കൂടുതൽ ഇങ്ങനെ ആ തിയേറ്ററിൽ ഇങ്ങനെ ഇരിക്കാം, ഒരു ബോറടി ഇല്ലാതെ ഇങ്ങനെ കണ്ടിരിക്കാം എന്നൊരു ഇതല്ലാതെ ഒരു ത്രില്ലടി പറഞ്ഞ സാധനമില്ല. ഇത് എന്താ പറയുക, പണ്ട് മുതൽക്കേ നമ്മൾ കുറേ സിനിമയിൽ കണ്ടും അടുത്തിട്ടുള്ള സീനൊക്കെ ഇല്ലേ, ഏതാണ്ട് അതൊക്കെ തന്നെയാണ്, ആ ഒരു സ്റ്റോറിയൊക്കെ തന്നെയാണ്. കാരണം സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം, അതിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അവർ വരുന്നു, ആ വില്ലന്മാരെ കൊല്ലുന്നു. ഇതിൽ ഒന്നാമത്തെ കാര്യം, കുറേ വില്ലന്മാരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് തന്നെ വില്ലനെ കാണിച്ചിട്ടാണ് സിനിമ തുടങ്ങുന്നത്, മെയിൻ വില്ലനെ കാണിച്ചിട്ടാണ് സിനിമ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ വില്ലനെ കാണിക്കുന്നത് സെക്കൻഡ് ഹാഫിലാണ്. കാരണം മെയിൻ വില്ലന് വലിയ പ്രാധാന്യമൊന്നുമില്ല ഇതിൽ. കാരണം കുറേ വില്ലന്മാരുണ്ട്, കാണുന്നവർ, വരുന്നവർ, പോകുന്നവരെല്ലാം വില്ലന്മാരാണ്. ഓരോ വില്ലന്മാരും വരുന്നു, ഓരോ വില്ലന്മാർക്ക് ഓരോ 10-10 മിനിറ്റ് വെച്ചിട്ട് കൊടുക്കുന്നു. ഓരോ വില്ല 10 മിനിറ്റിലും മമ്മൂട്ടി വരുന്നു, കൊല്ലുന്നു. ഇത് തന്നെയാണ് സിനിമ മൊത്തത്തിലുള്ളത്. പിന്നെ കണ്ടിരിക്കാന്ന് ചോദിച്ചാൽ കണ്ടിരിക്കുക, അത്ര മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ ഈ എന്താ പറയുക, ഒരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ എന്നൊരു രീതിയിൽ നമ്മളെ എന്താ പറയുക, അങ്ങ് പിടിച്ചിരുത്തി, അല്ലെങ്കിൽ അടുത്തെന്ത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തിരക്കഥ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു സിനിമയാണോ ചോദിച്ചാൽ അല്ലാന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ മ്യൂസിക് ആൻഡ് സിനിമാറ്റോഗ്രാഫി, അത് രണ്ടും അടിപൊളിയാണ്. കാരണം ആ മമ്മൂട്ടി വരുന്ന ടൈമുള്ള ബൈജിയം, അതുകൂടാതെ മമ്മൂട്ടീൻ്റെ ആ ഒരു ലുക്ക്, ആ ഒരു സ്ക്രീൻ പ്രസൻസ്, അയ്യോ, അതൊരു രക്ഷയില്ല കേട്ടോ. ചില സീനൊക്കെ നല്ല കുറേ തിയേറ്ററിൽ അത്യാവശ്യം കയ്യടക്ക് കയ്യടി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതന്നെ മെയിനായിട്ട് എനിക്ക് തോന്നിയത്, ഈ ബിജിയും ഈ മമ്മൂട്ടീൻ്റെ ആ ലുക്കും കാണണമെങ്കിൽ സിനിമ കാണാം. പിന്നെ ഈ സ്റ്റോറി വൈസ് നോക്കുവാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ആക്ടിംഗ് വൈസ് ആണെങ്കിൽ എല്ലാവരും അടിപൊളി തന്നെയാണ്. മെയിനായിട്ട് പറയാനുള്ളത് നമ്മൾ അപ്പോഴും ആ ഒരു പോലീസ് ഓഫീസറിൻ്റെ ആ ഒരു 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 സ്റ്റൈലില്ലേ, അതും ഉണ്ട്. പിന്നെ ഐശ്വര്യലക്ഷ്മിയുടെ അഭിനയനൈസായിരുന്നു. പിന്നെ ഷൈൻ ടോം ചാക്കോൻ്റെ ക്യാരക്ടർ, അതെന്തിനാന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല. കാരണം ഇത്രയും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ട് ആൾക്കാർ ഇരിക്കുവാണ് എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കൊക്കെ ശ്വാസം വിടട്ടെ, അല്ലെ ശ്വാസം വിട്ട് ചിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ തന്നെ ഉത്തരം പറയണം. കാരണം ഇതിൻ്റെ ഡയറക്ടറും അല്ലെങ്കിൽ തിരക്കഥാകൃത്തും അത് പറയണം. കാരണം ഷൈൻ ടോം ചാക്കോയുടെ ക്യാരക്ടർ ഒരു കോമഡി ക്യാരക്ടറായിട്ടാണ് ഈ ഒരു സിനിമയിൽ എനിക്ക് തോന്നിയത്, എനിക്ക് മാത്രമല്ല തിയേറ്ററിലിരിക്കുന്ന ബാക്കി എല്ലാവർക്കും തോന്നിയത്. സീരിയസ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ് ഷൈൻ ടോം ചാക്കോ. ഈ ഒരു സിനിമയിൽ അങ്ങയുടെ കാസ്റ്റ് എന്ന് പറയുന്നത് അതാണ്. പക്ഷേ അങ്ങേരുടെ അഭിനയം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കോമഡിയാണ്, ചിരിയാണ് വരുന്നത്. കാരണം അങ്ങേരെ കാണുമ്പോൾ തന്നെ തിയേറ്റർ മൊത്തം ചിരിയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഓരോ സീനും, ഈ സാധാരണ ഇൻ്റർവ്യൂവിൽ ഷൈൻ ടോം ചാക്കോ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ സിനിമയിൽ ഷൈൻ ടോം ചാക്കോ കാണിക്കുന്നത്. അത് ഈ സിനിമയ്ക്ക് വേണ്ടി അതുപോലെ തന്നെ കാണിക്കുന്നതാണോ അതല്ല അങ്ങനെ വരുന്നതാണോ അറിയില്ല. എന്തായാലും നല്ലൊരു കോമഡി പീസായിട്ടാണ് ഷൈൻ ടോം ചാക്കോനെ ഈ ഒരു സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. അത് മാത്രമേ എനിക്ക് ഒരു മിസ്കാസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇത്രയും ഇടയ്ക്കൊക്കെ ചിരിക്കണ്ടേ, എന്തായാലും നല്ല സിനിമ കണ്ട് ഇങ്ങനെ ഒരേ ഇരുത്തിരുന്ന പോലല്ലോ. ഒന്ന് അത് ത്രില്ലും അടുപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു സിനിമ ഒരു എൻഗേജിങ് ആവുന്നില്ല. ചുമ്മാ കണ്ടിരിക്കുന്ന ടൈം ഇടക്കും ചിരിക്കണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ ഷൈൻ ടോം ചാക്കോനെ കൊണ്ടുവന്നിട്ടുണ്ടാവുക. പിന്നെ 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 അങ്ങനെ എടുത്തു പറയാൻ മാത്രം അറിയില്ല. അഭിനയിച്ച എല്ലാവരും, ഒട്ടുമിക്ക എല്ലാവരും തന്നെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ തിരക്കഥ അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റോറി മാത്രമാണ് ഒട്ടും ഇഷ്ടപ്പെടാറുന്നത്. പിന്നെ ഡയറക്ഷൻ വൈസ് ആയിക്കോട്ടെ, അത് രണ്ടും ആണല്ലോ ഒരു സിനിമേൻ്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ആവറേജ് പടമായിട്ട് എനിക്ക് തോന്നിയില്ല. ഒന്നാമത് സിനിമ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, ഏതാണ്ട് 2.5 മണിക്കൂർ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ചില സീനൊക്കെ നല്ല ലാഗ് അടിച്ചിട്ടുണ്ട്. പിന്നെ പടം തീരാമൊന്നും ചില ആൾക്കാർ കാത്തുന്നില്ല, അതിന് മുന്നേ തന്നെ തിയേറ്ററിൽ ഇട്ട് ഇറങ്ങി പോയിട്ടുണ്ട്. കാരണം ഈ പടം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നിർബന്ധമില്ല, എല്ലാവർക്കും ഓരോ ആൾക്കാരുടെ അഭിപ്രായമാണല്ലോ പറയും. ഇപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ കിട്ടില്ല ആ ഒരു ഫീല് ചിലപ്പം തന്നേക്കും, അല്ലെങ്കിൽ നല്ല ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു സിനിമ കാണാൻ പറ്റില്ല. പക്ഷേ എനിക്കത് ത്രില്ലടിപ്പിക്കുന്ന രീതിയിലോ ഒന്നും തന്നെ തോന്നിയില്ല, ജസ്റ്റ് ഒരു ആവറേജ് ഫീല്. കണ്ടും അടുത്തുള്ള സ്റ്റോറി പുതിയൊരു രീതിയിലെടുത്തു, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ മമ്മൂട്ടിയുടെ ആ ഒരു ലുക്കും ആ ഒരു ഇതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം എന്ന് മാത്രമേ ഉള്ളൂ. മസ്റ്റ് വാച്ച് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, വേണേ പോയി കാണാം, അത്ര തന്നെ. പിന്നെ ഒന്നുമില്ല, വേണേ പോയി കാണും. പിന്നെ എന്നെ ആരും തെരുവഴിച്ചുകൊണ്ട് വരണ്ട, ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുക, പോയി കാണുമോ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക, അത്രേ പറയാനുള്ളൂ. ബൈ ബൈ.